ഉത്തരാഖണ്ഡിലെ കുമയൂണിൽ നൈനിറ്റാളിൽ ഏറെ പ്രശസ്തമായ മൃഗശാലകളിൽ ഒന്നാണ് ജിബി പന്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് മൃഗശാല. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും വിവിധ ഇനം വന്യമൃഗങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മൃഗങ്ങളിൽ ഒന്നായ മാർഗോറും ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. സ്ക്രൂ കൊമ്പ് അല്ലെങ്കിൽ സ്ക്രൂ കൊമ്പുള്ള ആട് എന്ന പേരിലാണ് മാർഗോർ അറിയപ്പെടുന്നത്. മൃഗശാലയിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മാർഗോർ. ക്ലാസിക്കൽ പേർഷ്യൻ ഭാഷയിൽ മാർഗോർ എന്നാൽ പാമ്പിനെ തിന്നുന്നവൻ എന്നാണ് അർത്ഥം. സ്ക്രൂ പോലെ വട്ടം ചുറ്റിയിരിക്കുന്ന കൊമ്പുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് പാമ്പുകളെ വളരെ വേഗത്തിൽ കൊല്ലാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. കൊന്നശേഷം ഈ ആടുകൾ അവയെ ഭക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. ഇതുതന്നെയാണ് മൃഗശാലയിലെ അധികൃതരും പറയുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലെ ഉയർന്ന ഹിമാലയൻ പ്രദേശങ്ങളിലാണ് ഈ മൃഗം കാണപ്പെടുന്നത്. ഡാർജിലിംഗുമായി നടത്തിവരുന്ന മൃഗങ്ങളുടെ കൈമാറ്റത്തിനിടയിലാണ് അവിടെ നിന്നും 2014 ഒരു ജോഡി മാർഗോറിനെ മൃഗശാലയിലേക്ക് കൊണ്ടുവന്നത്. യുണൈറ്റഡ് നേഷൻസ് വെബ്സൈറ്റ് അനുസരിച്ച് 2014 മാർഗോറിനെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേട്ടയാടൽ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവയാണ് ഈ ഇനത്തിൽ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി. ലോകത്ത് ഈ ജീവിവർഗങ്ങളുടെ അവശേഷിക്കുന്ന എണ്ണം ഏകദേശം 5700. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.